നമസ്കാരം. എറണാകുളം ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ 23 മണിക്കൂർ കോവിഡ് ചികിത്സയ്ക്കായി വീട്ടമ്മയ്ക്ക് നൽകേണ്ടി വന്നത് 24,760 രൂപയാണ്. ചിറ്റൂർ വടുതല സ്വദേശി സബീന സാജു എന്ന വീട്ടമ്മയിൽ നിന്നുമാണ് ആലുവ അൻവർ മെമ്മോറിയൽ ആശുപത്രി ഇത്രയും അധികം തുക ഈടാക്കിയത്. ആശുപത്രിയിലെ അമിത ബില്ലിനെതിരെ വീട്ടമ്മ എറണാകുളം നോർത്ത് പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവം വാർത്തയായതോടെ ഇന്നലെ രാത്രി മുഴുവൻ പണവും തിരികെ നൽകി വീട്ടമ്മയെ പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആശുപത്രി മാനേജ്മെന്റ് ശ്രമം തുടങ്ങി. കഴിഞ്ഞ 18-ാം തീയതിയാണ് സബീന സാജു എന്ന വീട്ടമ്മയ്ക്ക് കോവിഡ് പോസിറ്റീവ് ആയത്. ഇതേ തുടർന്ന് സർക്കാരിന്റെ പട്ടികയിലുള്ള ആലുവയിലെ അൻവർ മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശനം നേടി. ആദ്യം 50,000 ആശുപത്രിയുടെ അക്കൗണ്ടിൽ അടച്ചതോടെയാണ് രോഗിയെ സ്വീകരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായത് പോലും. ആശുപത്രിയിലെത്തി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഡോക്ടർമാരോ നഴ്സുമാരോ മുറിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന് സബീന പറയുന്നു. ആകെ നൽകിയത് ഡോളോ എന്ന ഗുളികയും രാത്രിയിൽ ആശുപത്രിയിൽ നിന്ന് കഞ്ഞി നൽകി. പിറ്റേ ദിവസം ഉച്ചയായിട്ടും ഡോക്ടർമാർ എത്താതായതോടെ ബന്ധുക്കളെ വിവരമറിയിച്ചു. ഇതോടെ ബന്ധുക്കൾ മറ്റൊരാശുപത്രിയിലേക്ക് സബീനയെ മാറ്റുകയായിരുന്നു. ഇതിനിടെ അൻവർ മെമ്മോറിയൽ ആശുപത്രി നൽകിയ ബില്ല് കണ്ട് സബീനയും കുടുംബവും ഞെട്ടി. 20 മണിക്കൂർ ചികിത്സ നൽകിയതിന് ആശുപത്രിയുടെ ബില്ല് 24,760 രൂപ. PPE കിറ്റിന് മാത്രം 10,416 രൂപയാണ് ഈടാക്കിയിരുന്നത്. ഒരു ദിവസത്തെ ഭക്ഷണത്തിനാകട്ടെ 1,380 രൂപയും ഒരു ഡോളയ്ക്ക് 24 രൂപയാണ് ഈടാക്കിയിരുന്നത്. ആശുപത്രിയുടെ ഈ പകൽക്കൊള്ളയെക്കുറിച്ച് പ്രതികരണം തേടാനെത്തിയ മാധ്യമങ്ങളോടക്കം വീട്ടമ്മയുടെ പരാതിയെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നായിരുന്നു ആശുപത്രി മാനേജ്മെന്റിന്റെ പ്രതികരണം. എന്നാൽ വീട്ടമ്മ പോലീസിൽ പരാതി നൽകിയെന്ന് മനസ്സിലാക്കിയതോടെ ഇന്നലെ രാത്രി 10:15 വീട്ടമ്മയുടെ അക്കൗണ്ടിലേക്ക് ആശുപത്രി അധികൃതർ മുഴുവൻ പണവും തിരികെ നൽകി. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അധിക തുക രോഗികളിൽ നിന്ന് ഈടാക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടും പല ആശുപത്രികളും ഇത് പാലിക്കുന്നില്ല. രോഗവ്യാപനം രൂക്ഷമായ പല ജില്ലകളിലും സമാന സ്ഥിതിയാണുള്ളത്. ആശുപത്രികളുടെ ഈ പകൽക്കൊള്ളയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. അതേസമയം സംസ്ഥാനത്ത് ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഒറ്റ ദിവസത്തിനിടെ വൻ വർധനവെന്ന് ആരോഗ്യവകുപ്പ് കണക്കുകൾ വ്യക്തമാക്കുന്നു. 24 മണിക്കൂറിനിടയിൽ 274 പേരെ ICUയിലും 331 പേരെ വെന്റിലേറ്ററിലും പ്രവേശിപ്പിച്ചു. കോവിഡ് വ്യാപനം തുടങ്ങിയതിനു ശേഷം ഇത്തരത്തിലൊരു വർധനവ് ഇത് ആദ്യമായാണ്. നിലവിൽ ICUകളിൽ 2,323 പേരും വെന്റിലേറ്ററിൽ 1,138 പേരും ചികിത്സയിലുണ്ട്. സംസ്ഥാനത്താകെ സർക്കാർ സ്വകാര്യ മേഖലകളിലായി 508 വെന്റിലേറ്റർ ICU, 285 വെന്റിലേറ്റർ, 1,661 ഓക്സിജൻ കിടക്കകൾ എന്നിവയാണ് ഒഴിവുള്ളത്. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന എറണാകുളത്ത് സ്ഥിതി ആശങ്കാജനകമാണ്. ജില്ലയിലെ 8 പഞ്ചായത്തുകളിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 50% മുകളിലെത്തി. കൊച്ചി കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും സ്ഥിതി രൂക്ഷമാണ്. എന്നാൽ ഇതിന് പിന്നാലെ സംസ്ഥാനത്ത് ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ പെട്ടെന്നുണ്ടായ വർധനയിൽ വിശദീകരണവുമായി ആരോഗ്യവകുപ്പ് രംഗത്തെത്തി. സ്വകാര്യ ആശുപത്രികളിലെ ICU വെന്റിലേറ്റർ രോഗികളുടെ എണ്ണം കൂടി ചേർത്തതിനാലാണ് കണക്ക് പ്രകാരം ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ എണ്ണം ഉയർന്നതെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. ഇന്നലെ മാത്രം ICUകളിൽ 274 പേരെയും വെന്റിലേറ്ററിൽ 331 രോഗികളെയും പ്രവേശിപ്പിച്ചെന്നായിരുന്നു ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്ക്. സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്ക് നൽകിയിരുന്ന സ്ഥാനത്ത് ഇന്നലെ മുതലാണ് സ്വകാര്യ ആശുപത്രികളിലെ വിവരങ്ങൾ കൂടി ചേർത്തത്. നിലവിൽ സംസ്ഥാനത്ത് 2,323 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിലുള്ളത്. വെന്റിലേറ്ററിൽ 1,138 പേരുമുണ്ട്. സംസ്ഥാനത്താകെ 508 വെന്റിലേറ്റർ ICUവും 285 വെന്റിലേറ്ററുകളും 1,661 ഓക്സിജൻ കിടക്കകളും ഒഴിവുണ്ടെന്നും ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നു.